നമസ്കാരം. വിനോദയാത്രാ ബസ്സുകൾ അത് ഇന്ന് കേരളത്തിൽ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ്. വിനോദയാത്രാ ബസ്സിന് മുകളിൽ, ടൂറിസ്റ്റ് ബസ്സിന് മുകളിൽ ഒരു പൂത്തിരി കത്തിക്കുന്നു. ആ അബദ്ധവശാൽ ആ പൂത്തിരി തീപിടുത്തത്തിന് കാരണമാകുന്നു. പക്ഷേ ഉടൻ തന്നെ ബസ് ജീവനക്കാരന് ആ തീപിടുത്തം നിയന്ത്രിക്കാൻ സാധിക്കുന്നു. അതിനെ തുടർന്നുണ്ടായ വിവാദം, ഇത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയും മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ അടക്കമുള്ള അധികൃതർ ഈ സംഭവം പരിശോധിക്കുകയും ബസ്സിനെതിരെയും ബസ് ജീവനക്കാർക്കെതിരെയും ഡ്രൈവർക്കെതിരെയും നടപടിയെടുക്കുന്നു. അങ്ങനെ പല മാധ്യമങ്ങളും വലിയ സീരീസുകൾ ഉണ്ടാക്കുന്നു. ബസ്സിനുള്ളിൽ ഡി ജെ നടത്തുന്നു, ബസ്സിന് പുറത്ത് ഡി ജെ നടക്കുന്നു. ഇതിലേക്കുള്ള ലൈറ്റുകൾ അപകടകരമാണ്, ഇതിൻ്റെ ഹോൺ അപകടകരമാണ് എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള വിനോദയാത്രാ ബസ്സുകൾക്ക് നേരെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ബഹളത്തിനിടയിൽ നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട്. കോവിഡ് വ്യാപനം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുലച്ചിട്ട് 2-3 വർഷങ്ങളാകുന്നു. ഈ കാലഘട്ടം അത്രയും ഈ രാജ്യം അല്ലെങ്കിൽ ഈ സമൂഹം മഹാ ലോക്ക്ഡൗണിലൂടെ മാസങ്ങൾ കടന്നുപോയി. ലോക്ക്ഡൗണിന് ശേഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാസങ്ങളോളം അടഞ്ഞുകിടന്നു. വിനോദയാത്ര നിർത്തിവെക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ടൂറിസം രംഗം ഒന്നാകെ നിശ്ചലമായിരുന്നു. ഒരു പൈസയുടെ വരുമാനം പോലുമില്ലാതെ ടൂറിസം മേഖല നിശ്ചലമായിരുന്നു. പലരും ആത്മഹത്യയുടെ വക്കിലെത്തി, പലരും ആത്മഹത്യ ചെയ്തു. 100 കണക്കിന്, 10,000 കണക്കിന് തൊഴിലുകൾ നഷ്ടമായി. ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്തിൽ നിന്നും നമ്മുടെ സമൂഹവും സമ്പദ് വ്യവസ്ഥയും തിരികെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴെല്ലാം ഈ ബസ് ഓണർമാരുടെയും ബസ് തൊഴിലാളികളുടെയും ടൂറിസ്റ്റ് ബസ് തൊഴിലാളികളുടെയും അവസ്ഥ നമ്മൾ കണ്ടില്ല. ഈ ബസ്സുകൾ വലിയ തുകയ്ക്ക് മാസ അടവ് വരുന്ന ലോണുകൾ ഓരോ ബസ്സിനും മുകളിലുണ്ടായിരുന്നു. അതുമാത്രമല്ല, സർക്കാരിന് കൊടുക്കേണ്ടതായ നികുതി, ഇൻഷുറൻസ് തുക, ഇൻഷുറൻസ് പ്രീമിയം, ഇങ്ങനെ വലിയ സാമ്പത്തിക ബാധ്യത, ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യതയാണ് ഓരോ ബസ്സിനും പ്രതിമാസം ഉണ്ടായിരുന്നത്. ഓരോ ബസ് തൊഴിലാളിയും അല്ലെങ്കിൽ ബസ് ഓണർമാരും ഇല്ലാത്ത പണം കടം വാങ്ങി ഒരു ബസ് സ്വന്തമാക്കി മാന്യമായ സർവീസ് നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം പിണഞ്ഞത്. പക്ഷേ ഈ കാലഘട്ടത്തിലുടനീളം ബസ് ഓണർമാരും ബസ് ഡ്രൈവർമാരും ജീവനക്കാരുമെല്ലാം കടന്നുപോയ അവസ്ഥ, ആ അവസ്ഥ ഇന്ന് ബഹളം വയ്ക്കുന്ന അധികൃതരോ മാധ്യമങ്ങളോ ഭരണങ്ങളോ കണ്ടിരുന്നില്ല എന്നൊരു സത്യം നമ്മളിപ്പോൾ മറന്നു പോവുകയാണ്. ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഈ ബസ്സുകൾ കേടുപാടുകൾ തീർത്ത് പല പറമ്പുകളിലും തെങ്ങിൻ തോപ്പുകളിലും റബ്ബർ കാടിനുമൊക്കെ ഇടയിൽ പല ഭാഗങ്ങളിലും ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ഈ നാടിൻ്റെ പല ഭാഗങ്ങളിലും ടൂറിസ്റ്റ് ബസ്സുകൾ മാസങ്ങളോളം ഒതുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പല ബസ്സുകൾക്കും ഷെഡിൽ ഒതുക്കിയിടാൻ പോലും ഇല്ല, കഴിയാത്ത ഒരവസ്ഥ അവർക്കുണ്ടായിരുന്നു. അവർ ബസ് ഉപേക്ഷിച്ച നിലയിൽ പലയിടത്തുമായി ഒതുക്കിയിട്ടിരുന്നു. പക്ഷേ ഇതെല്ലാം അവസാനിച്ച് ഈ നാടും നഗരവും ഒന്നുണർന്ന് വരുമ്പോൾ ഒപ്പം തങ്ങൾക്ക് നഷ്ടപ്പെട്ട ലക്ഷങ്ങൾ തിരികെ പിടിക്കാൻ, തങ്ങൾക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരികെ പിടിക്കാൻ, അതായത് പലരും, എത്രയോ ബസ് ഓണർമാരും ബസ് തൊഴിലാളികളും ഈ കാലഘട്ടത്തിൽ ആത്മഹത്യ ചെയ്തു എന്നോർക്കണം. പക്ഷേ ആ ജീവിതം തിരികെ പിടിക്കാനായി അവർ കൊണ്ടുവരുന്ന ഒരു, അവർ പാടുപെടുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു അവസ്ഥ, അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. കഴിഞ്ഞ ദിവസം ഈ കൊമ്പൻ എന്ന് പറയുന്ന ബസ്സിൻ്റെ ഡ്രൈവറുടെ ലൈസൻസ് പോലും റദ്ദാക്കിയിരുന്നു. ഇങ്ങനെ റദ്ദാക്കപ്പെടുമ്പോൾ ലൈസൻസ് ഉപയോഗിച്ച് ഉപജീവന മാർഗം നയിക്കുന്നവരാണ് ഈ ബസ് ഡ്രൈവർമാർ. അങ്ങനെ ലൈസൻസ് റദ്ദാക്കി കഴിഞ്ഞാൽ ഭാവിയിൽ ഇനി അവർ എങ്ങനെ ജീവിക്കും എന്നുകൂടി ഈ അധികൃതർ പരിഗണിക്കേണ്ടതുണ്ട്. കാരണം ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പരിശോധനയ്ക്കിടയിൽ 50,000 രൂപയുടെ പിഴശിക്ഷ വിധിച്ചപ്പോഴേ, അല്ലെങ്കിൽ പിഴശിക്ഷ ലഭിച്ചപ്പോഴേ കൂട്ടത്തോടുകൂടി തങ്ങളുടെ മകനെയും മകളെയും, ജന്മം കൊടുത്ത കുട്ടികളെ ഒരു പിടി വിഷച്ചോറ് കൊടുത്ത് ഉറക്കിക്കിടത്തി, നിത്യതയിലേക്ക് ഉറക്കിക്കിടത്തി ആത്മഹത്യയിലേക്ക് പോയ ഒരു കുടുംബത്തെ നമ്മൾ കണ്ടതാണ്. ക്രമസമാധാനം പഠിപ്പിക്കുമ്പോഴും നിയമ നടപടികൾ കടുപ്പിക്കുമ്പോഴും അവരും മനുഷ്യരാണ്, അവർക്ക് ജീവിക്കാനുള്ള വകയുണ്ടോ എന്ന് ചിന്തിക്കാൻ അധികൃതർ വിവേചന ബുദ്ധി കാണിച്ചേ മതിയാവും. ഒരു കൊമ്പൻ്റെ പേരിൽ കേരളത്തിലെ എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളെയും വഴിതടഞ്ഞു നിർത്തി 10,000 കണക്കിന് രൂപ ഫൈൻ കൊടുക്കുന്ന പ്രതിഭാസം നടക്കുകയാണ്.
ഇവർ ബസ്സുകൾക്ക് ഓട്ടമില്ലാതെ ബസ്സുകൾ തുരുമ്പെടുത്ത് കിടന്നപ്പോൾ അല്ലെങ്കിൽ ഇവരുടെ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാനാകാതെ നികുതി കുടിശ്ശിക അടയ്ക്കാനാകാതെ ഈ ബസ്സുകളുടെ സിസി തുക അടയ്ക്കാനാകാതെ കിടന്നപ്പോൾ ഒരാളും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ഒരു ഭരണാധികാരിയും ഒരു അധികൃതരും ഇവരുടെ ഒരു പൈസയിൽ ഇളവ് ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് ഓർക്കണം. ആ കാലഘട്ടത്തിൽ നിന്ന് തിരികെ വരുമ്പോൾ ഒരു കൊമ്പന്റെ പേര് പറഞ്ഞ് സംസ്ഥാനമൊട്ടാകെ ടൂറിസ്റ്റ് ബസ്സുകൾ തടഞ്ഞു നിർത്തി അധികൃതർ പിഴിഞ്ഞെടുക്കുന്ന ഈ പതിനായിരങ്ങൾ, അതിന് ഓരോ രൂപയ്ക്കും കണക്കുണ്ടാകണം, ആ ഓരോ രൂപയിലും ഓരോ ജീവിതമുണ്ട് എന്ന ചിന്ത കൂടി അധികൃതർക്കുണ്ടായാൽ നന്നായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.